എട്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എട്ടാമത്തെ ചാപ്റ്ററിൽ സെക്ഷൻ 63 മുതൽ 68 വരെയാണ് ഉൾക്കൊള്ളുന്നത്. ഈ ഒരു ചാപ്റ്ററിനെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്, പാർട്ട് എ ആൻഡ് പാർട്ട് ബി. പാർട്ട് എയിൽ ഉൾപ്പെടുന്നത് ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട സെക്ഷൻസാണ്, അതായത് സെക്ഷൻ 63 സെക്ഷൻ 64. സെക്ഷൻ 63 ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അഥവാ ഡി സി എ ആണ്. സെക്ഷൻ 64 സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, പവർ ഓഫ് ഡി സി എ ആൻഡ് പ്രൊസീജിയർ ഫോർ ഓഡിറ്റ്. ഈ ഒരു രണ്ട് സെക്ഷൻസാണ് പാർട്ട് എയിൽ ഉൾക്കൊള്ളുന്നത്. പാർട്ട് ബിയിൽ ഉൾക്കൊള്ളുന്നത് എൻക്വയറി, സസ്പെൻഷൻ, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സർചാർജ്. ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് ബിയിൽ ഉൾക്കൊള്ളുന്നത്. ഇനി നമുക്ക് സെക്ഷൻ 63 കടക്കാം. സെക്ഷൻ 63 ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്, സഹകരണ ഓഡിറ്റ് ഡയറക്ടർ. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് സെക്ഷൻ 63 അഞ്ച് സബ്സെക്ഷനാണ്. 63(1), (2), (3), (4), (5). അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. 63 സബ്സെക്ഷൻ 1 ആണ്. ഇതിൽ പറയുന്നത് ദ ഗവൺമെൻറ് ഷാൾ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ് അപ്പോയിൻറ്റ് എ പേഴ്സൺ ടു ബി ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് വിത്ത് ജൂറിസ്ഡിക്ഷൻ ഓവർ ദ ഹോൾ ഓഫ് ദ സ്റ്റേറ്റ്. അതായത് ഗവൺമെൻറ്റിന് ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനം മൂലം ഒരാളെ സംസ്ഥാനമാകെ അധികാര പരിധിയോടുകൂടിയ സഹകരണ ഓഡിറ്റർ ഡയറക്ടറായി നിയമിക്കാൻ കഴിയുന്നതാണ്. ഗവൺമെൻറ്റിന് ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനം മൂലം ഒരാളെ സംസ്ഥാനമാകെ അധികാര പരിധിയോടുകൂടിയ സഹകരണ ഓഡിറ്റ് ഡയറക്ടറായി നിയമിക്കാവുന്നതാണ്. സെക്ഷൻ 63 സബ്സെക്ഷൻ 2 പറയുന്നത് സഹകരണ ഓഡിറ്ററായി നിയമിക്കപ്പെടേണ്ട ആളിൻ്റെ യോഗ്യതയും നിബന്ധനകളും വ്യവസ്ഥകളെയും പറ്റിയാണ്. ദ ക്വാളിഫിക്കേഷൻ ആൻഡ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ പേഴ്സൺസ് ടു ബി അപ്പോയിൻറ്റഡ് ആസ് ദ ഡി സി എ ഷാൾ ബി സച്ച് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. 63 സബ്സെക്ഷൻ 2 പറയുന്നത് ദ ക്വാളിഫിക്കേഷൻ ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് പേഴ്സൺ ടു ബി അപ്പോയിൻറ്റഡ് ആസ് ദ ഡി സി എ. ഡെലിഗേഷൻ ഓഫ് പവറിനെ പറ്റിയാണ് 63 സബ്സെക്ഷൻ 3 പറയുന്നത്. സർക്കാരിന് ഒരു സ്പെഷ്യൽ ഉത്തരവ് വഴി അല്ലെങ്കിൽ ഒരു പൊതുവായ ഉത്തരവ് വഴി ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ ഈ ആക്ട് പ്രകാരമുള്ള സഹകരണ ഓഡിറ്റ് ഡയറക്ടറുടെ എല്ലാ അധികാരങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴ്ജീവനക്കാർക്ക് ഏതെങ്കിലും സ്പെഷ്യൽ അധികാരങ്ങളോ നൽകാവുന്നതാണ്. ദ ഗവൺമെൻറ് മേ ബി ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ ഡെലിഗേറ്റ് ഓൾ ഓർ എനി ഓഫ് ദ പവേഴ്സ് ഓഫ് ദ ഡി സി എ ഇൻ ദ ആക്ട് ടു ഹിസ് സബോർഡിനേറ്റ് ഓർ ടു ദ സബോർഡിനേറ്റ് ഓഫീസേഴ്സ് ഓഫ് ദ രജിസ്ട്രാർ. സെക്ഷൻ 63 സബ്സെക്ഷൻ 4 പറയുന്നത് ഓരോ സഹകരണ സംഘത്തിൻ്റെയും കണക്കുകൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഓഡിറ്റ് നടത്തേണ്ട ഉത്തരവാദിത്തം അതിൻ്റെ മാനേജിംഗ് കമ്മിറ്റിക്കുണ്ട്. ഓരോ സംഘത്തിൻ്റെയും കണക്കുകൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഓഡിറ്റ് നടത്തേണ്ട ഉത്തരവാദിത്തം മാനേജിംഗ് കമ്മിറ്റിക്കുണ്ട്. കൂടാതെ സംഘത്തിൻ്റെ കണക്കുകൾ അതായത് സാമ്പത്തിക വർഷം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ തന്നെ ഓഡിറ്റ് ചെയ്തിരിക്കേണ്ടതാണ്. സംഘത്തിൻ്റെ കണക്കുകൾ സാമ്പത്തിക വർഷം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ തന്നെ ഓഡിറ്റ് ചെയ്തിരിക്കേണ്ടതാണ്. അടുത്തത് സെക്ഷൻ 63 സബ്സെക്ഷൻ 5 ആണ്. ഓഡിറ്റ് മാനുവലിനെ പറ്റിയാണ് സബ്സെക്ഷൻ 5 പറയുന്നത്. കേരളത്തിൽ വ്യത്യസ്ത തരം സംഘങ്ങളുണ്ട്. അവയുടെ ഓഡിറ്റിംഗ് രീതിയിലും ചില വ്യത്യാസങ്ങളുണ്ടാവും. വ്യത്യസ്ത സംഘങ്ങളുടെ കണക്കുകളും ഓഡിറ്റ് സമ്പ്രദായവും ഡി സി എ അംഗീകരിച്ച ഓഡിറ്റ് മാനുവലിൽ ചേർക്കേണ്ടതാണ്. ഇങ്ങനെ ഓഡിറ്റ് മാനുവൽ തയ്യാറാക്കുന്ന സമയത്ത് രജിസ്ട്രാറോ അല്ലെങ്കിൽ നബാഡോ കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങളും പാലിച്ചിരിക്കേണ്ടതാണ്. അടുത്തത് സെക്ഷൻ 63 സബ്സെക്ഷൻ 5A ആണ്. സബ്സെക്ഷൻ 5A പറയുന്നത് ഓഡിറ്റ് മാനുവൽ സംബന്ധിച്ച് അപ്ഡേഷൻ നടത്തേണ്ട ചുമതല ഡി സി എക്കുണ്ട്. അതായത് ഓരോ 5 വർഷം കൂടുമ്പോഴും രജിസ്ട്രാറുമായി ആലോചിച്ച് ഓഡിറ്റ് മാനുവൽ പുതുക്കുകയോ അല്ലെങ്കിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയോ അപ്ഡേഷൻ ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ ഉത്തരവാദിത്വം ഡി സി എക്കാണ്. സംഘത്തിൽ ഓഡിറ്ററെ നിയമിക്കേണ്ട ഉത്തരവാദിത്വം പൊതുയോഗത്തിനാണ്. പൊതുയോഗത്തിന് അവർക്കിഷ്ടമുള്ള ഓഡിറ്ററെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല. ഡി സി എ അംഗീകരിച്ച പാനലിൽ നിന്നും ഓഡിറ്റർമാരെയോ അല്ലെങ്കിൽ ഓഡിറ്റ് സ്ഥാപനങ്ങളെയോ നിശ്ചിത സമയത്തിനുള്ളിൽ നിയമിക്കണം.
ഇതൊരു ജനറൽ ബോഡി മീറ്റിങ്ങോ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിങ്ങോ വിളിച്ചു ചേർത്ത് ഓഡിറ്ററെ നിയമിക്കേണ്ട ഉത്തരവാദിത്തം ഭരണസമിതിയുടേതാണ്. ഈ സെക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്, അപെക്സ് അംഗങ്ങളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സർക്കാർ നിയമസഭയുടെ മുമ്പാകെ സമർപ്പിക്കേണ്ടതാണ്. അപെക്സ് അംഗങ്ങളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സർക്കാർ നിയമസഭയുടെ മുമ്പിൽ സമർപ്പിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെക്ഷൻ 63 പഠിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. സഹകരണ ബാങ്ക് പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 63. വളരെ ശ്രദ്ധിച്ച് പഠിക്കുക.